എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴവും നല്ല തൈരും ചേർത്തിട്ടുള്ള ഒരു കട്ടി പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ഏത്തപ്പഴമായിട്ടോ എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. അപ്പോൾ വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണം മതി. ഒരു സവോളയുടെ പാതി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് രണ്ടെണ്ണം നീളത്തിൽ കീറിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ഏത്തപ്പഴമൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അര ഗ്ലാസ് അളവിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് താഴെ മാത്രമേ സമയം എടുക്കുകയുള്ളൂ. മീഡിയം തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു തവിയോ മറ്റോ വെച്ചിട്ട് ഈ ഏത്തക്കയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ലൈറ്റായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് വരുമോ ആവണ്ട, നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഈ മിക്സ് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ തൈരെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് മോരു പരുവോ ആക്കണ്ട, ജസ്റ്റ് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയൊക്കെ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ തൈരോട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇളം ചൂടാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തൈരങ്ങ് പിരിഞ്ഞതുപോലെ ആയി പോവും. അപ്പം നമ്മൾ ആ ഏത്തക്കയുടെ ആ ഒരു മിക്സിൻ്റെ കൂടെ തൈരോടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തൈരോടൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കും 2-3 കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂണി താഴെ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലും ഫ്ലെയിം ഓൺ ചെയ്യേണ്ട. ഓൺ ചെയ്യുകയാണെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ഒരു പാനിൻ്റെ ചൂടിലും എണ്ണയുടെ ചൂടിലും ആ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു താളിപ്പ് നമ്മുടെ ഏത്തക്ക കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു താളിപ്പൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കുള്ള ഒരു കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കറിയുടെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുള്ളത് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത്തപ്പഴവും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. സദ്യയുടെ ഒക്കെ ഒപ്പവും നമുക്കിത് കഴിക്കാം. അതുപോലെ ചോറും മീൻകറിയും ഈ ഒരു കൂട്ടാനും ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് അധികം വരുന്ന കറി നമ്മളൊരു കണ്ടെയ്നറിലെടുത്ത് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി അതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.